السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. فصل في الخلع. خلعنا كورج فرينا فصلان خلع طلاقين دينة تلبطة ഒരു ഇനം തലാഖാണ് ഖുൽഉ്. അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ബിളമ്മിൽ ഖാഇ, ഖുൽഉ് എന്നത് ഖാഇന് ലൊമ്മ കൊണ്ടാണ് ഉച്ചാരണം. മിനൽ ഖലഇ, ഖാഇന് ഫത്ഹ കൊണ്ട് ബിഫത്ഹ ആണ് തന്നെ. ഖലഇ എന്നതിന്റെ ഇസ്മു മസ്തറാണ് ഖുൽഉ് എന്നത്. ഇസ്മു മസ്തറാവുന്ന ഖുൽഉ് എന്ന് പറഞ്ഞാലും അല്ലാത്ത മസ്തറാവുന്ന ഖലഉ് എന്ന് പറഞ്ഞാലും അന്നസ്ഉ എന്നാണ് അതിന്റെ അർത്ഥം. നേരെ ഭാഷാർത്ഥത്തിൽ ഖുൽഉ് എന്ന് പറഞ്ഞാൽ നസ്ഉ, ഊരിയെടുക്കുക. എന്താ ഈ തലാഖിന്റെ ഇനത്തിൽപ്പെട്ട ഖുൽ എന്ന ഒരു അഴിച്ചെടുക്കൽ, ഊരിയെടുക്കൽ? ലിഅന്ന കുല്ലം മിന സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നുള്ള ഓരോരുത്തരും ലിബാസുല്ലിൽ ആഹരി, മറ്റേ സംബന്ധിച്ച് വസ്ത്രം പോലെയാണല്ലോ. ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെ കുറിച്ചും വസ്ത്രമാണെന്നാണല്ലോ കമാഫിലായത്തി. ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന എന്ന ആയത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഭർത്താവിന്റെ വസ്ത്രമാണെന്നും ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണെന്നും. അപ്പൊ ഈ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ഒരു അഴിച്ചു മാറ്റൽ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഖുൽഉ് എന്ന് പറയുന്നത്. എന്നാ വഅസ്ലുഹു, ഖുൽഉ് ചെയ്യുന്നതിന്റെ അടിസ്ഥാന നിയമം, മക്രൂഹുൻ, സാദാ തലാഖ് പോലെ തന്നെ കറാഹത്താക്കപ്പെട്ടതാണ് എന്നാണ്. അസല് നിയമം കറാഹത്താക്കപ്പെട്ടതാണ് എന്നാണെങ്കിൽ പോലും വഖദ് യുസ്തഹബ്ബു, ചില സാഹചര്യത്തിൽ ഖുൽഉ് ചെയ്യൽ സുന്നത്താക്കപ്പെടുകയും ചെയ്യും. ഏതുപോലെ കത്വലാഖി, തലാഖ് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ തലാഖിന്റെയും അസലു ഹുക്മു മക്രൂഹാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ തലാഖ് മുസ്തഹബ്ബാവാറുണ്ട്. എന്നാൽ വയസീദു ഹാദ, ഈ ഖുൽഉ് കൂടുതലാണ്. ബിനദ് ബിഹി, ആ ഖുൽഉ് ചെയ്യൽ സുന്നത്തായിരിക്കൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ സാദാ തലാഖിന് ഇല്ലാത്ത കൂടുതലായ ഒരു ഹുക്മാണ് ഖുൽഉ് ചെയ്യൽ സുന്നത്താകും. ആർക്ക്? ലിമൻ, ഒരു വ്യക്തിക്ക്. എങ്ങനത്തെ വ്യക്തിയാണ്? ഹലഫ അല ബിത്വലാഖ് സലാഫി അലാ ഷൈൻ, ഇന്ന കാര്യം ഉണ്ടായാൽ ഞാൻ നിന്റെ തലാഖ് മൂന്നും പോകും എന്ന് ഞാൻ സത്യം ചെയ്തു. ഒരു ഭാര്യ ഭർത്താവ് സത്യം ചെയ്തു, ഇന്ന ഒരു കാര്യം സംഭവിച്ചാൽ നിന്റെ മൂന്ന് തലാഖും പോയി എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് സത്യം ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മേലിൽ ഭക്ഷണം കഴിച്ചാൽ നിന്റെ തലാഖ് മൂന്നും പോകും സത്യം എന്ന് പറഞ്ഞു. വല്ലാഹി പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചാൽ നിന്റെ തലാഖ് മൂന്നും പോകും എന്ന് സത്യം ചെയ്തു. ഇപ്പൊ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കൽ കൂടാതെ കഴിയാത്ത കാര്യമാണ്, അതുപോലെ തന്നെ വെള്ളം കുടിക്കലും കൂടാതെ കഴിയാത്ത കാര്യമാണ്. ഈ സത്യം ചെയ്തതനുസരിച്ചാണെങ്കിലോ ഓം ഭക്ഷണം കഴിച്ചാൽ ഇവളുടെ തലാക്ക് മൂന്നും പോവും, അവൻ വെള്ളം കുടിച്ചാൽ ഇവളുടെ തലാക്ക് മൂന്നും പോവും. അവൻ സത്യം ചെയ്തതല്ലേ? ഈ സാഹചര്യത്തിൽ അവളോട് എന്തെങ്കിലും ഒരു സംഖ്യ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് ഖുൽഉ് ചെയ്യാം. എന്നാൽ ഈ മൂന്ന് തലാക്ക് സംഭവിക്കുന്നതിനെ തൊട്ടൊഴിവാകും എന്നൊരഭിപ്രായമുണ്ട്. ആ അനാശയൻ ഒരു കാര്യത്തിന്റെ മേല് മൂന്ന് തലാക്ക് കൊണ്ടിട്ട് സത്യം ചെയ്യാം. എങ്ങനത്തെ കാര്യം? ലാബുദ്ദലഹൂമിം ഫാലിഹി, അത് ചെയ്തേ പറ്റൂ, ചെയ്യാതിരിക്കാൻ പറ്റൂല. അതിനാ പറഞ്ഞ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കാക്ക പോലത്തെ.
ഭക്ഷണം കഴിക്കാതെ ഓന് ജീവിക്കാൻ കഴിയില്ലല്ലോ, വെള്ളം കുടിക്കാതെ ഓന് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്റെ തലാക്ക് മൂന്നും പോയി, സത്യം. അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ തലാക്ക് മൂന്നും പോയി, അല്ലെങ്കിൽ ഉറങ്ങിയാൽ തലാക്ക് മൂന്നും പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യന് കൂടാതെ കഴിയാത്ത കാര്യം ചെയ്താൽ തലാക്ക് മൂന്നും പോകും എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. എന്നാൽ ഈ മൂന്ന് തലാക്ക് സംഭവിച്ചാൽ ബൈനൂനത്ത് കുബറ എന്നാ പറയാ, മൂന്നും ചെല്ല. പിന്നെ ഇനി വേറൊരു ഭർത്താവ് കെട്ടി അതിന്റെ അവൻ തമ്മിൽ ബന്ധപ്പെട്ട് തലാക്ക് സ്വയസ്ഥപ്രകാരം ചെല്ലി എന്നിട്ട് ഇന്ന് കഴിഞ്ഞെങ്കിലേ കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ബൈനൂനത്ത് കുബറ വരും എന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവളോട് എന്തെങ്കിലും സംഖ്യ നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ഹുല്ല ചെയ്യൽ സുന്നത്താണ് എന്നിങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഖാല ശൈഖുന ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയാണ് വഫീഹി നവറുൻ, ഈ കൂടാതെ കയ്യാത്ത ഒരു കാര്യം ചെയ്താൽ തലാഖ് മൂന്നും പോകും എന്ന് സത്യം ചെയ്തോടത്ത് ഈ മൂന്ന് തലാഖ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹുല്ല് ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞതിലുണ്ട്, നവറുണ്ട്, ഐസ്കാരാണ്. കാരണം എന്താ? കാരണം ലിക്കസറത്തിൽ ഖായിരീന ബിഔദി സിഫത്തി, ഇങ്ങനെ ഹുല്ല് ചെയ്ത് ഇവർ വീഴുന്നു. പിന്നീട് രണ്ടാമത് ഇവൻ ഇവളെ നിക്കാഹ് ചെയ്തു, എന്നാലും ഈ പറയുന്ന സിഫത്ത് വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചാൽ അവൾ ഇനി മൂന്ന് തലാക്കാവും, ആ വെള്ളം കുടിച്ചാൽ അവൾ ഈ തലാക്കാവും, അവൻ ഉറങ്ങിയാൽ ആ തലാക്കാവും. കൂടാതെ കഴിയാത്ത കാര്യമായതുകൊണ്ട് ചെയ്യാതെ കഴിയില്ലല്ലോ. ചെയ്താൽ ഈ മൂന്ന് തലാക്ക് നേരിട്ട സത്യം വീണ്ടും വരും. അതിന് ഹുല്ല് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ മൂന്ന് ഈ പറയുന്ന ഹുല്ല് ചെയ്യൽ സുന്നത്താവുന്ന അതിന്റെ ഫായിദയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഫല്ല ഔജവും ഇവിടെ പ്രബലമായത് ഇന്നഹു മുബാഹുൻ, ഈ മുബാഹിന്റെ പട്ടികയിലേ പെടുള്ളൂ എന്നാണ്. സുന്നത്ത് എന്ന് പറയാൻ കഴിയാം. എന്താ കാരണം? ലിദാരിക്ക, രണ്ടാമത് നിക്കാഹ് ചെയ്താലും പണ്ട് പറഞ്ഞ ആ സിഫത്ത് മടങ്ങി വരും എന്ന് ധാരാളം ഇമാമികൾ പറയുന്നത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഫായിദില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ അത് സുന്നത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഹുല്ല് വരില്ല, മറിച്ച് മുബാഹ് എന്നതിലേക്ക് വരുള്ളൂ എന്നാണ്. അതാ ലാ മന്ദൂബുൻ, സുന്നത്ത് എന്ന അവസ്ഥ വരൂല, മുബാഹ് എന്ന അവസ്ഥ വരുള്ളൂ എന്നാണ് ഷൈഖുല ഇബ്നു ഹജ്റ ലൈതമി തങ്ങൾ പറഞ്ഞത്. ഇനി വേറെ വഫീ ശറഹിൽ മിൻഹാജി വൽ ഇർശാദി ലഹു, ഷൈഖുന തങ്ങളുടെ ശറഹിൽ മിൻഹാജിലും ശറഹിൽ ഇർശാദിലും ഉണ്ട്. എന്തുണ്ട്? ലൗ മനഅഹ, ഒരു ഭാര്യ ഭർത്താവിന് തടഞ്ഞു, നഹവ നഫഖത്തിൻ, അവൾക്ക് കൊടുക്കൽ നിർബന്ധമായ നഫഖ പോലെയുള്ളത് കൊടുക്കാതെ തടഞ്ഞു, എന്തിനു വേണ്ടിയിട്ട്? ലിതഖ്ഖ മിൻഹു, അവൾ കുടുങ്ങിയ ഘട്ടത്തിൽ അവന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഹുല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുക്കാൻ കടമപ്പെട്ട നഫഖത്ത് പോലത്ത് തടഞ്ഞു. ആ ലിതഖ്ലാമിൻബി മാലിന്ന്, നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഇയാളിൽ നിന്നിട്ട് ഹുല്ല് വാങ്ങി പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് തടഞ്ഞു വെച്ചാൽ, അങ്ങനെ ഫഫാലത്ത്, അങ്ങനെ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാത്തതിന്റെ മേൽ കുടുങ്ങിയ ഘട്ടത്തിൽ അവൾ മുതലെന്തോ നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഹുല്ല് വാങ്ങിച്ചു, എന്നാൽ ബതലൽ ഹുല്ലു, ആ ഹുല്ല് തന്നെ ബാത്തിലാണ്. കാരണം എന്താ? അവൻ ഇക്റാഹ് ചെയ്ത് നിർബന്ധിച്ച് ചെയ്ത ായതുകൊണ്ട് ഇക്റാഹ് പാടില്ല, ഇക്റാഹ് പാടില്ല. ഇക്റാഹ് വന്നത് കൊണ്ടിട്ട് ആ ഹുല്ല ശരിയല്ല എന്ന്. എന്നാ അവൻ ചെല്ലിയതല്ലേ? അവൻ ഭർത്താവാണല്ലോ. വഖാറജയ്യൻ, ഒന്നോ രണ്ടോ തലാഖ് ഹുല്ലൽ ചെല്ലിയിട്ടുള്ളെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റുന്ന റജയിയായ തലാഖായിട്ട് വരും. അപ്പൊ നഷ്ടപരിഹാരം ഓന് കിട്ടൂല എന്നർത്ഥം. എന്നത് കമാനഖലഹു ജമ്മു മുതഖദ്ദിമൂൻ, മുൻഗാമികളായ ഒരു സംഘം ഇമാമിങ്ങൾ ഈ സംഭവം റജയിയായ തലാഖേ വരുള്ളൂ, ഹുല്ല് ബാത്തിലാവും എന്നതിനെ നക്കൽ ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തഖദ്ദിമീങ്ങളായ ഒരു സംഘം വലമാക്കൾ ആരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്? അൻ ഷൈഖ് അബി ഹാമിദ്, ഇമാം അബു ഹാമിദ് തങ്ങളെ തൊട്ടിട്ട്, അസ്ഹാബിൽപ്പെട്ട വല്ല പ്രധാനിയാണ് ഇമാം അബു ഹാമിദ്. ഇനി അങ്ങനെയല്ല, ഔ ലാബി ഖസ്ദാരിക, ഇവൾക്ക് കൊടുക്കേണ്ട നഫക്ക പോലെയുള്ള ഹക്ക് തടഞ്ഞു വെച്ചു. പക്ഷെ എന്തുദ്ദേശത്തിലല്ല?
ഇങ്ങനെ കുടുങ്ങിയ ഘട്ടത്തിൽ അവള് പുല്ല് ചെയ്തു പോട്ടെ എന്ന ഉദ്ദേശമൊന്നും വെച്ച് കാണല്ല, കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ അവള് ബുദ്ധിമുട്ടി. ബുദ്ധിമുട്ടിയപ്പം എന്താക്കി, ഇവള് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നുള്ള എനിക്ക് ഹുല് ചെയ്യിച്ചു. എന്നാൽ വക്കാബായിനൻ അത് ഹുല്ലായി തന്നെ വരും, ബായി നേതാരം മടക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ വേണമെങ്കിൽ രണ്ടാമത് നിക്കഴിയേണ്ടി വരും. ഇങ്ങനെ അവളെ ഹുല് ചെയ്തു പോകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് തടഞ്ഞു വെച്ചതിന്റെ പേരിൽ അവര് ബുദ്ധിമുട്ടിയ സമയത്ത് കൊല്ല ചെയ്യിച്ചാൽ അത് തൊള്ളായിട്ട് വായനായി തന്നെ വരും എന്ന് പറഞ്ഞത് ഈ ഉദ്ദേശം ഇല്ലാത്തോടത്തേക്കാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. മാനക്കലഹു ഷെയ്ഖാനി, ഇമാം നവവി തങ്ങളും റാഫി തങ്ങളും ഉദ്ധരിച്ചൊന്നിനെ, ആരിൽ നിന്നിട്ടും അന്നു ഷെയ്ഖ് അബു ഹാമിദ് തങ്ങളിൽ നിന്നിട്ടും ഉദ്ധരിച്ചൊന്നിനെ, എന്താണ് ആ ഉദ്ധരിച്ചത്? നഹു തീർച്ചയായിട്ടും ഈ ഹുൽഹു സഹിയാകും, ഇത് ഈ നിയ്യത്തില്ലാതെ എന്ത് ചെയ്തു, ഓൾക്കുള്ള ഹക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചു. അങ്ങനെ കുടുങ്ങിയ ഘട്ടത്തിൽ അവൾ കുല്ല ചെയ്യിച്ചു. എന്നാൽ ആ കുല്ല സൈയാകുമെന്നും അതോടുകൂടി ഓൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ തടഞ്ഞതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാകും എന്നും. അത് ഫിൽ ഹാലൈനി, ഈ ഉദ്ദേശത്തോടു കൂടി അവളുടെ ഹക്ക് തടഞ്ഞാലും കുറ്റക്കാരനാവും, ഉദ്ദേശം ഇല്ലാതെ തടഞ്ഞാലും കുറ്റക്കാരനാവും. കാരണം എന്താ, എന്തായാലും അവൾക്ക് കൊടുക്കേണ്ട ഫറളായ ഹക്കാണ്. ആ ഫറളായ ഹക്ക് കടിയാ എന്ന് പറയുന്നത് ഹറാമാണ്, പാടില്ല, ആ നിലക്ക് കുറ്റം കിട്ടും എന്ന്. അവിടെ ഈ പെണ്ണ് വ്യഭിചരിക്കുന്നവളാണെന്ന് ഉറപ്പുണ്ട് എന്നാൽ പോലും അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് അവളോട് കൊല ചെയ്യാൻ നിർബന്ധിതയാക്കുക എന്നത് പാടില്ല. തലാഖ് ഒന്നും ചെയ്യില്ല, തലാഖ് ചെല്ലൽ കറാഹത്താണെന്നുള്ള അവസ്ഥ പോകും. ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്ന് ഭർത്താവിന് ബോധ്യപ്പെട്ടാൽ അവളെ തലാഖ് ചെല്ലൽ നല്ലതാണ്, പക്ഷേ തലാഖ് ചെല്ലാതെ കൊല്ല ചെയ്തു പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലാതെയോ അവൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കാൻ പാടില്ല, അത് കുറ്റാണ് എന്നത്. ഹക്ക് തടഞ്ഞു വെക്കൽ പാടില്ല, പക്ഷെ വ്യഭിചരിച്ചതിന്റെ പേരിൽ കൊല്ലന് നിർബന്ധിതയായി അവൾ കൊല്ല ചെയ്യിച്ചു ആവശ്യപ്പെട്ടാൽ കൊല്ല ചെയ്യൽ കറാഹത്തില്ല. അസലോക്കും കറാഹത്താന്ന് പറഞ്ഞാൽ അക്കറാഹത്ത് വരൂല എന്ന് മാത്രം. ഇനി ഇതൊക്കെ മസല പറഞ്ഞെങ്കിലും എന്താണ് ഹുല്ലെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങേ പറയുള്ളൂ. ആട്ടെ, അത് എന്നാൽ ഷറഅന്റെ അർത്ഥത്തിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞതിൽ ഭാഷാർത്ഥാണ്. ഇനി ഷറഅിന്റെ അർത്ഥ പ്രകാരം എന്താണ് ഹുല്ല? ഫുർഖത്തുൻ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് വേർപിരിയലാണ്. ബിഇവദിൻ, മഖ്സൂദിൻ, ഒരു ഉദ്ദേശിക്കപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇവള് കൊടുത്തിട്ട്, ഒരു വസ്തു കൊടുത്തിട്ട് അതിന് പകരമായിട്ട് തലാക്ക് വാങ്ങാം. അപ്പൊ ഭാര്യയിൽ നിന്നിട്ട് ഭർത്താവ് തലാഖ് ചൊല്ലുന്നതിന് പ്രത്യുപകാരമായി ഒരു വസ്തു സ്വീകരിച്ചുകൊണ്ട് അവൾക്ക് തലാഖ് കൊടുക്കുക, ഇതിനാണ് എന്ന് പറയുന്നത്. അത് മാലിയത്ത് മുതലായിക്കൊള്ളണമെന്നില്ല, മഖ്സൂദായാൽ മതി. ഏതുപോലെ കമൈതത്തിൻ, എന്തോ ഒരു വസ്തുവിന്റെ ശവമാണ്, ശവം നജസീകാരം, ആ നജസായ ശവം വിൽക്കാൻ പറ്റില്ല, മാലിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ചില ഉപകാരങ്ങൾ ഉപയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഖ്സൂദാകാൻ പറ്റും. ഉദാഹരണം അതിന്റെ തോല് ഒളിച്ചെടുത്ത് ഊഴക്കിടാനാണ്, അതൊരു മഖ്സൂദാണല്ലോ. അങ്ങനെ മഖ്സൂദാകാൻ പറ്റുന്ന വസ്തു ഇവള് കൊടുത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാതെ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കി കൊടുക്കുക, ഈ പരിഹാരം ഇങ്ങോട്ട് ഇവള് വാങ്ങിക്കൊണ്ട്, ആ ഇവള് വാങ്ങുന്നത് ആരടുത്തുനിന്നാവാം? ഇൻ ദൗജത്തെ ഭാര്യ അവൻ്റെ ഇരുന്നിട്ടും വാങ്ങാം, അവ വൈരിയ അല്ലെങ്കിൽ ഓളെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാള് എന്റെ ഭാര്യ തലാക്ക് ഇല്ലാണെങ്കിൽ ഞാൻ എത്ര ഉറുപ്പിയറാന്ന് പറഞ്ഞു ചങ്ങായി, ആയിക്കോട്ടെ ആ ഉറുപ്പിയക്ക് പകരം ഞാൻ ഓളെ തലാക്ക് ഇല്ല പറഞ്ഞു നഹുല്ലാവും, അത് ഊളെ കൊടുത്തോളന്നില്ല, വേറെയുള്ള ആരോട് കൊടുത്താലും മതി. എങ്ങനെയുള്ള ഇവള്? ബിഇവദിൻ റാജിഇൻ ലിസൗജിൻ, ഭർത്താവിനിലേക്ക് വരുന്ന അവള്,
ഭർത്താവിലേക്ക് കിട്ടുന്നതാണ്, ഭാര്യയിൽ നിന്നിട്ടും ഭർത്താവിലേക്ക് ലഭിക്കുന്ന ഇവർ ഔസയീദിഹി, അല്ലെങ്കിൽ ഈ ഭർത്താവായ ചങ്ങാതിയുടെ അടിമയാണ്, എന്നാ അടിമക്ക് എന്റെ യജമാനന് കിട്ടുന്ന ഇവൾ. അങ്ങനെ ഇവള് വാങ്ങിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിയലാണ്. ഇവള് ഭർത്താവിനോ ബിലഫുലിൻ, എന്തുകൊണ്ട് ബിലഫ് തൊലാഖിൻ, ഒരു പക്ഷേ ഇത്ര ഉറപ്പ ഇന്ന വസ്തുവിന് പകരം ഞാൻ തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാലും കൊല്ലാവും, ഇന്ന വസ്തുവിന് പകരം ഞാൻ ഹുല്ല ചെയ്തു എന്ന് പറഞ്ഞാലും കൊല്ലാവും. രണ്ടായാലും ഹുല്ല, തൊലാഖിന്റെ ലഫ് ഉപയോഗിച്ചാലും കൊല്ലണ്ട് ഉപയോഗിച്ചാലും വേണ്ടില്ല, പക്ഷെ ഇന്ന സംഖ്യ പകരത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഹുല്ലായിട്ട് മാറും. ഇനി അങ്ങനെയല്ല, മൂന്നാമത്തത് മുഫാദാത്തിന്റെ ലഫ്ഫാണ്. ഇന്ന വസ്തുവിന് പകരം നിന്നെ ഞാൻ മുഫാദാത്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഹുല്ല എന്നർത്ഥം തന്നെയാണ്. ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്ന ഭാര്യയെയും ഹുല്ല ചെയ്യ, റജഇയായ വളയും ചെയ്യ, അതാ ഞാൻ പറയുന്നത്. വലൗകാനൽ ഹുല്ലു, ഈ ഹുല്ല ചെയ്യുന്നത് ആയിരുന്നാലും കുഴപ്പമില്ല, ഫി റജഇയത്തിൻ, റജഇയായ തലാഖ് ചൊല്ലിയ ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണാണ്, അവളെയും എന്ത് ചെയ്യാം, ഹുല്ല ചെയ്യാം. കാരണം ഒരു തലാക്ക് ചൊല്ലി ആ ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് രണ്ടാമത് ഒരു തലാക്ക് കൂടി ചൊല്ലിയാ രണ്ടും പോവും, ഇനി ഒന്നും കൂടി ചൊല്ലിയാ മൂന്നും പോവും, ഇദ്ദ ഇന്നലും വേണമെന്ന്. അപ്പൊ തലാക്ക് വീണ്ടും സംഭവിക്കുന്നതായി. അപ്പൊ തലാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളവളാണ് ഇദ്ദയിരിക്കുന്ന പെണ്ണ്, ഒന്നോ രണ്ടോ തലാക്കിന്റെ ഇദ്ദയിലിരിക്കുന്നവള്. അപ്പൊ ആ സമയത്ത് എന്തും പറ്റും, ഹുല്ലും പറ്റും. ഇരിക്കുന്ന പെണ്ണ് ഭാര്യയുടെ വിധി തന്നെയാണല്ലോ, പല വിധികളിലും ചെലവിന് കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, അവന്റെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭാര്യയുടെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ തലാഖ് ഇല്ല, തലാഖ് ചേരും, അപ്പൊ ഹുല്ല ചെയ്താൽ അതും ചേരും എന്നർത്ഥം. അത്രേ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.